हाय फ्रेंड्स एल्लावर्क्कुम एन्टे यूट्यूब चानलिलेक्क स्वागतम अब 42 ब्लौसिन्टे कट्टिंग एंगनेयाणेन्नायिरुन्नु नम्मल इन्नले नोक्कियत इन्न नमुक्क अतिन्टे स्टिच्चिंग एंगनेयाणेन्नु नोक्कम अतिनु वेण्डिट्ट् ञान आद्यम फ्रंट पीस एंगनेयाण स्टिच्च् चेय्युन्नतेन्न काणिच्चु तरां अब अतिनु वेण्डिट्ट् आद्यम इतिन्टे फ्रंट ताळे वच्चडिक्कुन्न पीस अतायत् ञंगळ अतिने पट्टाय एन्नाण परयुन्नत् अब अत् अत् एंगनेयेन्न वच्चाल् फ्रंट नम्मल वीति कूडिय वशम फ्रंटिले रण्डुम അതായത് ഇവിടെ നമ്മൾ 1.5 ഇഞ്ച് കുറച്ച് 14.5 നിപ്പിൾ പോയിന്റ് ഇങ്ങനെ ഈ വശം ഇതാണ് ഫ്രണ്ട് പീസ് അത് അത് രണ്ടും ഒരുപോലെ വെച്ച് ഇനി നമ്മൾ നല്ല ഞാൻ ഇതിന് മൂന്ന് പീസാണ് വെക്കുന്നത് അതിൽ നല്ലത് നമുക്ക് ഇത് തച്ച് നമ്മൾ ഇങ്ങനെ മറിച്ചെടുക്കും അതിപ്പോൾ ഞാൻ കാണിച്ചു തരാം മൂന്നും കൂടെ വെച്ച് അടിച്ച് അതിന് ശേഷം ഒരു പീസ് നമ്മൾ മറിച്ചെടുത്ത് ഇവിടെ പതിച്ച് ഒരടി ഇതിൻ്റെ പുറത്തുകൂടി ഒരു സ്റ്റിച്ച് ഇങ്ങനെ ചെയ്തതിന് ശേഷം മടക്കി എടുക്കും അതായത് ഇങ്ങനെ ഒരു പീസ് മാത്രം മടക്കിയെടുത്ത് തയ്ക്കാം അങ്ങനെ രണ്ട് പീസും ആദ്യം കൊണ്ട് ഒന്ന് പതിച്ചടിച്ചു പതിച്ചടിച്ചതിന് ശേഷം അതിനെ മറിച്ചെടുത്തു മറിച്ചെടുത്ത് യോജിപ്പിച്ച് രണ്ട് പട്ടയും റെഡിയാക്കി കഴിഞ്ഞു ഇനി നമുക്ക് പീസ് ഫ്രണ്ട് പാർട്ട് നമുക്ക് ഡോട്ട് എടുക്കണം അതെങ്ങനെയാണെന്ന് നോക്കാം ഫ്രണ്ട് പീസിൽ രണ്ടിലും ഞാൻ അടയാളപ്പെടുത്തി കാരണം എന്താണെന്ന് വെച്ചാൽ രണ്ടും തമ്മിൽ മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് രണ്ടും അടയാളപ്പെടുത്തി ലൈനുകൾ തയ്ക്കുമ്പോൾ ചിലപ്പോൾ രണ്ടും ഒരു വശത്തേക്ക് മാത്രം ആയിപ്പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഞാൻ രണ്ട് വശത്തും അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഇനി നമ്മൾ ഡോട്ട് എടുക്കാൻ വേണ്ടി മുകളിൽ നിന്ന് 11 താഴോട്ട് അടയാളപ്പെടുത്തിയിരുന്നു 11 ഇഞ്ച് പിന്നെ 3 ഇഞ്ച് താഴോട്ട് അവിടെ നിന്ന് 3 ഇഞ്ച് നിപ്പിൾ പോയിന്റിൽ നിന്ന് 11 ഇഞ്ച് അവിടെ നിന്ന് 3 ഇഞ്ച് താഴോട്ട് ഇവിടെ 2.5 ഇഞ്ച് വീതം പിന്നെ ഇവിടെ ഒരു ഡോട്ട് അങ്ങനെ രണ്ട് പാർട്ടിലും നമ്മളിത് ചെയ്യണം അപ്പോൾ ഇവിടെ ഡോട്ട് എടുത്തു അത് കഴിഞ്ഞിട്ട് ആം ഹോളിൻ്റെ അവിടെയും ഒരു ഡോട്ട് എടുത്തു അപ്പോൾ ഇത് ഇങ്ങനെ ഇരിക്കും രണ്ട് വശം ഇതുപോലെ ഇരിക്കും ഇനി നമുക്ക് പീസ് പട്ട വച്ച് യോജിപ്പിക്കാം ഇനി ഇങ്ങനെ പീസ് വച്ച് നമ്മൾ പട്ട വച്ച് ഈ പട്ടയുടെ അറ്റവും ഈ നമ്മൾ ഫ്രണ്ട് പീസിൻ്റെ അറ്റവും തമ്മിൽ ഒന്ന് യോജിപ്പിക്കണം അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരെ വെച്ച് യോജിപ്പിക്കരുത് ഒരു കോൺ വെച്ചാണ് യോജിപ്പിക്കേണ്ടത് ഇങ്ങനെ വെച്ച് യോജിപ്പിക്കണം നേരെ വെച്ച് യോജിപ്പിക്കരുത് കോണിച്ചാണ് യോജിപ്പിക്കേണ്ടത് അപ്പോൾ ഇത് ഇത്രയും ആയി ഇനി ഇതിൽ ഒന്നിൽ ഊക്ക് വയ്ക്കണം ഐ വയ്ക്കാം അതിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേകിച്ച് പീസ് വെച്ച് നമ്മൾ അടിക്കേണ്ട കാര്യമുണ്ട് അപ്പോൾ ഊക്ക് വയ്ക്കാൻ അതായത് നമ്മുടെ ഇടതുവശത്തിരിക്കുന്ന തുണിയിലാണ് ഇങ്ങനെ രണ്ടും കൂടെ ഒരുമിച്ച് വെച്ചതിന് ശേഷം നമ്മുടെ ഇടതുവശത്തിരിക്കുന്ന തുണിയിലാണ് തച്ച് വെച്ചിരിക്കുന്ന ആ ഭാഗത്താണ് നമ്മൾ ഊക്ക് വയ്ക്കേണ്ടത് ചിലർ വലതുവശത്ത് വയ്ക്കുന്നവരും ഉണ്ട് എന്നാലും കൂടുതൽ 90% ആൾക്കാരും ഇടതുവശത്ത് ഈ സൈഡിൽ തന്നെയാണ് വയ്ക്കുന്നത് അപ്പോൾ അത് ബിഗിനേഴ്സിന് അത് എളുപ്പം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ് ഇത് നമ്മളിരിക്കുന്നതിൻ്റെ ഇടതുവശത്ത് വെച്ചിരിക്കുന്ന ഭാഗത്തിലാണ് നമ്മൾ ഊക്ക് വയ്ക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പീസ് വച്ചടിക്കുകയാണ് ചെയ്യുന്നത് ഊക്ക് വയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പീസെടുത്തതിന് ശേഷം അതിൽ അറ്റത്ത് ഒരു തയ്യലിട്ടു അതിനുശേഷം നല്ല വശവും തമ്മിൽ വച്ചതിന് ശേഷം ഈ പീസ് ഇങ്ങനെ അകത്തോട്ട് ഇതിൻ്റെ അകത്തോട്ട് വച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്യണം ഇനി ഇത് മറിച്ചിട്ട് നമ്മൾ പതിച്ചിതുപോലെ അടിച്ചതിന് ശേഷം തിരിച്ചു വച്ച് ഇത് മടക്കി അടിക്കണം മടക്കി ഇതുപോലെ അങ്ങ് അടിക്കണം ഇനി ഐ വയ്ക്കേണ്ടതിന് ഇതുപോലെ നമ്മൾ മറിച്ചിട്ടതിന് ശേഷം
മറിച്ചിട്ടതിനുശേഷം പീസിൻ്റെ നല്ല വശവും തയ്ക്കുന്ന ബ്ലൗസിൻ്റെ ചീത്ത വശവും കൂടെ ചേർത്ത് വച്ച് തയ്യൽ തുമ്പ് നല്ല വശത്ത് വരുന്ന രീതിയിൽ അടിച്ചതിന് ശേഷം മടക്കിയെടുക്കണം. ഇതുപോലെയാണ് അടിക്കേണ്ടുന്നത്. മറിച്ചിട്ട് ഇനി ഇതിനെ മറിച്ചെടുക്കണം. ഇനി ഇതിൽ ആയി വെക്കേണ്ടുന്നത്, അതായത് ഇനി ഇങ്ങനെ മടക്കി വെച്ചിട്ട് ഈ അകത്തോട്ട് ചേർത്തല്ല വയ്ക്കുന്നത്, ഇങ്ങനെ വെച്ചാണ് വയ്ക്കേണ്ടുന്നത്. അപ്പോൾ ഇനി എങ്ങനെയാണ് ആയി വയ്ക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം. ആദ്യം ഇവിടെ നിന്ന് നമ്മൾ തയ്യൽ തുമ്പ് മടക്കി അടിച്ചതിന് ശേഷം രണ്ട് മൂന്ന് സ്റ്റിച്ച് മുകളിലോട്ട് അടിച്ചിട്ട് ഒരു വി ഷേപ്പിൽ അടിച്ച് കൊണ്ടുവന്ന് മുകളിലോട്ട് കയറ്റി വീണ്ടും അതുപോലെ വി ഷേപ്പിൽ കൊണ്ടുവന്ന് അങ്ങനെ അഞ്ചെണ്ണമാണ് വയ്ക്കേണ്ടുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഫ്രണ്ട് പീസിൻ്റെ രണ്ട് ഫ്രണ്ട് പീസ് നമ്മൾ യോജിപ്പിച്ച് കഴിഞ്ഞ് ഇത്രയുമാണ് ഫ്രണ്ട് പീസ് ചെയ്തത്. ഡോട്ട് എടുത്തു, പീസ് പട്ട വച്ചടിച്ചു, ഹൂക്കിന് പീസ് വച്ചടിച്ചു, ഐ വെച്ചു. അപ്പോൾ ഇത്രയാണ് ഇതിനുള്ള ജോലി. അപ്പോൾ ഇത് എല്ലാവർക്കും മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ ചാനൽ ഇതിൻ്റെ ബാക്കി നാളത്തെ വീഡിയോ നാളെ ചെയ്യുന്നതാണ്. നാളെ ബാക്കും സ്ലീവും എല്ലാം കാണിക്കുന്നതാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. മനസ്സിലായി എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടു എങ്കിൽ ദയവ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.